പുതുവർഷം മധ്യതിരുവിതാംകൂറിന് പ്രതീക്ഷയുടെ വർഷമാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകൾക്ക് വികസനത്തിന്റെ കുതിപ്പേകുന്ന വലിയ പദ്ധതികൾക്കാണ് ഇനിയുള്ള നാളുകൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ശബരി റെയിൽപാത അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഹൈവേ എന്നിവയുടെ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് മധ്യതിരുവിതാംകൂർ കാണുന്നത് ശബരിമല കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ പ്രവാസികൾക്കും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്കും ഏറ്റവുമധികം ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് ശബരി വിമാനത്താവളം ഇതിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊൻപതിന് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയെങ്കിലും വിവിധങ്ങളായ കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു ആദ്യപടിയായി ചെറുവള്ളി എസ്റ്റേറ്റിൽ റൺവേയുടെ ഉറപ്പ് പരിശോധനയ്ക്കായി മണ്ണ് പരിശോധന നടന്നിരുന്നു പരിശോധനാ റിപ്പോർട്ട് കിട്ടിയാലുടൻ സംസ്ഥാന സർക്കാർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി തേടും അനുമതി ലഭിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പൊതുജന കൂടിയായിരിക്കും വിമാനത്താവളം നിർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച ശബരി റെയിൽപാതയാണ് കാൽ കാൽനൂറ്റാണ്ടിന് ശേഷം പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പദ്ധതി രാജ്യത്ത് ആഗമാനമുള്ള ശബരിമല തീർത്ഥാടകരുടെ പ്രതീക്ഷയാണിത് പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്ന പ്രഗതി പദ്ധതിയിൽ ശബരി റെയിൽപാത ഉൾപ്പെടുത്തിയതും പദ്ധതി ചെലവിന്റെ പകുതി വഹിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുമാണ് ശബരിപാത വീണ്ടും ട്രാക്കിലായത് അങ്കമാലിയിൽ നിന്നും ആരംഭിച്ച് എരുമേലി വരെ എത്തുന്ന കിലോമീറ്റർ പാത പൂർത്തിയാകാൻ മൂവായിരത്തി കോടി രൂപയാണ് ചെലവ് വരിക അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് കാലടി പെരുമ്പാവൂർ ഓടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തൊടുപുഴ കരിങ്കുന്നം ഭരണിങ്ങാനം രാമപുരം ചെമ്മലമറ്റം പാറത്തോട് വഴി എരുമുണ്ട് ിൽ സമാപിക്കുന്നതാണ് ശബരിപാതയുടെ അലൈൻമെന്റ് മറ്റൊരു വികസന കുതിപ്പാണ് എം സി റോഡിന്റെ സമാന്തര പദ്ധതിയായ തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ ഇതിന്റെ ടോപ്പോഗ്രഫി സർവേ പൂർത്തിയായി കഴിഞ്ഞു മീറ്റർ വീതിയിൽ നാലുവരി പാതയായി ഇരുനൂറ്റി കിലോമീറ്റർ ദൂരത്തിലാണ് നിർദ്ദിഷ്ട പാത നിർമ്മിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിലാണ് ഈ മലയോര പാത പണിയുക കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേ തിരുവനന്തപുരം കരകുളത്തുനിന്ന് ആരംഭിച്ച് നെടുമങ്ങാട് പുനലൂർ പത്തനംതിട്ട ചേനപ്പാടി പാല തൊടുപുഴ കോതമംഗലം വഴി അങ്കമാലിയിൽ എത്തിച്ചേരും നിർദിഷ്ട ശബരി വിമാനത്താവളത്തിന് സമീപത്തുകൂടിയാണ് റോഡിന്റെ അലൈൻമെന്റ് പട്ടണങ്ങൾ പൂർണമായും ഒഴിവാക്കി എസ്റ്റേറ്റുകളും റബ്ബർ തോട്ടങ്ങളുമാണ് പാതയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ ടൂറിസം മാപ്പിൽ മധ്യതിരുവിതാംകൂർ മുൻപന്തിയിൽ തന്നെ സ്ഥാനം നേടും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം